നമസ്കാരം. ജെസ്സി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെ നടക്കുന്നവൻ്റെ, കൂടെ പഠിക്കുന്നവൻ്റെ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കാൻ അസാമാന്യ മനക്കരുത്തുള്ളവനെ സാധിക്കൂ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന സംഭവത്തിൽ SFI മാപ്പ് പറഞ്ഞു. മുതിർന്ന ഇടതു നേതാക്കളെല്ലാം തന്നെ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്, അക്രമികളെ തള്ളിപ്പറഞ്ഞിട്ടുമുണ്ട്. SFIയുടെ ദേശീയ പ്രസിഡന്റായ VP സാനു പറഞ്ഞത് കേരളം ലജ്ജിച്ച് തല താഴ്ത്തുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വീകരിക്കാം, പക്ഷേ ഈ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ പറയാൻ ചില കാര്യങ്ങളുണ്ട്. ആദ്യത്തേത്, ആ ക്യാമ്പസിൽ സ്വാതന്ത്ര്യമില്ല, സോഷ്യലിസമില്ല, ജനാധിപത്യമില്ല. ഇത് കേവലം ഞാൻ പറഞ്ഞ വാക്കുകളല്ല, അവിടെ നിന്നും പഠിച്ചിറങ്ങിയ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന പല വിദ്യാർത്ഥികളും ഈ സംഭവത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇത്തരത്തിലാണ്. ഇതൊരു യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മാത്രം പ്രത്യേകതയല്ല, പല കോളേജുകളിലെ ക്യാമ്പസുകളിലും ഇതാണ് അവസ്ഥ. കൊടിയുടെ നിറത്തിൽ മാത്രം വ്യത്യാസമുണ്ടെന്ന് മാത്രം. രണ്ടാമത്തേത്, ഫാസിസം ഏത് ഭരണകൂടം ചെയ്താലും ഫാസിസമാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ SFI ഏതു തരത്തിലാണ് പെരുമാറിയിരുന്നത് എന്ന് അവിടെയുള്ളവരോട്, അല്ലെങ്കിൽ അവിടെ ഇപ്പോഴും പഠിക്കുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാകും. അവർ പ്രതികരിച്ച കാര്യങ്ങൾ ഇപ്രകാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ SFI യൂണിറ്റ് പിരിച്ചുവിട്ടതിൽ മാത്രം ഒതുങ്ങരുത് നടപടികൾ എന്നുള്ളതാണ് പ്രധാനം. അടിമുടിയൊരു മാറ്റം വേണ്ടതാണ്. SFI സമാന്തരമായി വളർത്തിക്കൊണ്ടുവരുന്ന ഗുണ്ടാസംഘങ്ങളെ ഒതുക്കാനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുമുള്ള ചങ്കൂറ്റം കാണിക്കണം. ഇത് കേവലം ഒരു ക്യാമ്പസിൻ്റെ മാത്രം അവസ്ഥയല്ലെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പല ക്യാമ്പസുകളിലും ഇത്തരത്തിലുള്ള സംഘങ്ങളുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് അവർക്കെതിരെ കർശനമായ നിയമ നടപടികളെടുക്കാൻ ഈ ഭരണകൂടം തയ്യാറാകുമോ? ഇത് പറയുമ്പോൾ ക്യാമ്പസിൽ അക്രമങ്ങൾക്ക് ഇരയാക്കപ്പെട്ട SFIക്കാരുടെ പേരു പറഞ്ഞ് പ്രതിരോധിക്കുന്നത് ബാലിശമാണ്. അക്രമങ്ങൾ ഏത് സംഘടന നടത്തിയാലും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് SFI ആയാലും ശരി, KSU ആയാലും ശരി, ABVP ആയാലും ശരി, അത് ഭരിക്കുന്ന ഭരണകൂടങ്ങൾ എടുക്കുന്ന തീരുമാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇരകളാക്കപ്പെട്ടവരുടെയോ കൊല്ലപ്പെട്ടവരുടെയോ പേരുകൾ പറഞ്ഞുള്ള പ്രതിരോധം ഇക്കാര്യത്തിൽ വേണ്ട. മൂന്നാമത്തേത്, ഞങ്ങളുടെ കോളേജിലെ കുത്തുകേസിലെ ഒന്നാം പ്രതി PSCയുടെ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്തിയാൽ നിങ്ങൾക്കെന്താ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ PSC പോലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ അന്വേഷണം കൊണ്ടുവരേണ്ടതുണ്ട്. PSC റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തുമ്പോൾ ക്രിമിനൽ കേസുകൾ പരിഗണിക്കാറില്ല എന്നാണ് PSC ചെയർമാൻ വ്യക്തമാക്കുന്നത്. ശരിയാണ്, മുഖവിലയ്ക്ക് എടുക്കുന്നു. പക്ഷേ ഇനിയുള്ള നടപടിക്രമങ്ങൾ, അത് ഏത് തരത്തിലാണ് പോകുന്നത് എന്നുള്ളതുകൂടി പ്രധാനമാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ നിരവധി ലക്ഷക്കണക്കിനായ ഉദ്യോഗാർത്ഥികളുടെ ആത്മവിശ്വാസം തകർക്കുന്ന നടപടികൾ PSCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്നുള്ളത് ഒരപേക്ഷയാണ്. നാലാമത്തേത്, കോളേജിലെ കുട്ടികളുടേത് കുട്ടികൾ തമ്മിലുള്ള തർക്കമാണ് എന്ന് ലഘൂകരിക്കരുത്. കത്തിക്കുത്തിലൊക്കെ എത്തി നിൽക്കുന്ന തർക്കങ്ങൾ കേവലം കുട്ടികൾ തമ്മിലുള്ള ചെറിയ വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ലഘൂകരണങ്ങൾ പോലും നമുക്ക് അസഹനീയമാണ്. തെറ്റുകൾ തിരുത്താൻ ഞങ്ങൾ തയ്യാറല്ലെന്നുള്ള പരോക്ഷ ധ്വനി കൂടി അത് നൽകുന്നുണ്ട്. അവിടെയുള്ള അധ്യാപകർ അവരുടെ സ്വമനസാലോ അല്ലെങ്കിൽ പേടികൊണ്ടോ ഉള്ള സപ്പോർട്ട് കാരണം മാത്രമാണ് അവിടെ റീ അഡ്മിഷനൊക്കെ വാങ്ങി വീണ്ടും വീണ്ടും പഠനം തുടരുന്നത്. അതും നിർത്തലാക്കേണ്ടതാണ്. അവിടെയുള്ള പ്രിൻസിപ്പളുടെ പ്രതികരണം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ആ പ്രതികരണത്തിൽ നിന്ന് തന്നെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തവുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അധ്യാപകരെ അധ്യാപകരായി കാണാനുള്ള ഒരു മനസ്സ് എന്തുകൊണ്ട് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇല്ലാതെ പോയി എന്നുള്ളതും ചോദ്യമാണ്. അതിനുത്തരം നൽകേണ്ടത് അവിടുത്തെ അധ്യാപകർ തന്നെയാണ്. ഒരു കണക്കിന് അധ്യാപകരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, പ്രതികരിച്ചാൽ പ്രതികാര നടപടിയാണ് ഫലം. ഇനി അഞ്ചാമത്തേത്, ഇതൊക്കെ കേട്ട് തെറി വിളിക്കാൻ തോന്നുന്നവരോട്, ചീത്ത പറയാൻ തോന്നുന്നവരോടായിട്ടാണ് അഞ്ചാമത്തെ കാര്യം പറയാനുള്ളത്. വിമർശിക്കുമ്പോഴും തെറ്റുകൾ ചൂണ്ടിക്കാട്ടുമ്പോഴും അത് ഇടതുപക്ഷത്തിനെതിരാണ്, നിങ്ങൾ മറുപക്ഷത്തിൻ്റെ ആളാണ് എന്ന് വിരൽ ചൂണ്ടുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. തെറ്റുകൾ ഞങ്ങൾ തിരുത്തില്ല എന്നുള്ളൊരു പരോക്ഷ ധ്വനി കൂടി അത് നൽകുന്നുണ്ട്. അത് നിങ്ങളെ മാത്രമല്ല, ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന അസംഖ്യം ജനങ്ങളോടുകൂടി
നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. അവരോട് വി പി സാനു പറഞ്ഞതിനോട് ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്ത് ഇത്രയേ പറയാനുള്ളൂ. തെറിവിളക്കിലല്ല, തകരലല്ല, തിരുത്തലാണ് വേണ്ടത് എന്ന. വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജസ്സുദാ സഞ്ജിത് സൈനിങ് ഓഫ് ഫ്രം ജെസ്സി ടോക്സ്.